ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാലഞ്ചിൻ്റെ 9-ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റുഡൻസിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സാമൊക്കെ വരാണ്, അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടൈം അധികം വൈകിട്ടൊന്നുമില്ല. നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ പഠനമൊക്കെ നമുക്ക് നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ എക്സാമിൻ്റെ ഇടയിൽ കുറേ ദിവസം മുടക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ സ്റ്റഡി സ്പേസ് എപ്പോഴും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് തോന്നുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡി ടേബിൾ നല്ല രീതിക്ക് ഒതുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ടേബിളിൽ വെക്കാൻ പോകുന്നത് എന്നും കൂടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് എക്സാം ടിപ്സും കൂടി പറയാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ സ്റ്റഡി ടേബിൾ നല്ല നാച്ചുറൽ ലൈറ്റും കിട്ടുന്ന നല്ലൊരു സ്പേസിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടേബിള് തുടച്ച് വൃത്തിയാക്കി നല്ലൊരു ചെയറും അവിടെ ഇട്ട് കൊടുക്കുക. ടേബിളിന്മേൽ നല്ലൊരു ഷീറ്റ് വിരിച്ചു കൊടുക്കുക. ഒരു കോട്ടൻ്റെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റോ ഫോൾഡ് ചെയ്തിട്ട് ഇട്ടാലും മതി. ഈ ഒരു സ്പേസിലാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ സ്റ്റഡി ടേബിളിന്മേൽ ഒരു സ്റ്റേഷനറി ഓർഗനൈസറാണ് നമ്മൾ വെക്കുന്നത്. ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റേഷനറി ഓർഗനൈസറാണ്. എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്, ചേട്ടൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് മോൾക്ക്. ഇതേപോലത്തെ തന്നെ കാർഡ്ബോർഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വാങ്ങാനായിട്ടും കിട്ടും ഇതുപോലത്തെ ഓർഗനൈസേഴ്സ്. ഇത് തന്നെയുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് ഒരു സ്പേസിൽ തന്നെ ഒതുക്കി വെക്കാം. ടേബിളിന്മേലത്തെ കുറേ സ്പേസ് നമുക്ക് വേസ്റ്റ് ആവില്ല. അടുത്തതായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു കലണ്ടറാണ്. ഒന്നുകിൽ നമുക്ക് വരച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കാർഡ് വെച്ചിട്ടുള്ള കലണ്ടർ ഇതുപോലെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള കലണ്ടർ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ ഒരു കലണ്ടർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തായിട്ട് ടേബിളിൽ വയ്ക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്ലോക്കാണ്. നമ്മൾ അലാറം ഉള്ളൊരു ക്ലോക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് പഠിക്കുന്ന സമയത്ത് ടൈമറായിട്ട് യൂസ് ചെയ്യാനും രാവിലെ നേരത്തെ എഴുന്നേക്കാനായാലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ക്ലോക്ക് വളരെ അത്യാവശ്യമാണ്. ഫോണിൽ അലാറോ അല്ലെങ്കിൽ സമയം നോക്കുന്നതിനും ഏറ്റവും നല്ലത് ഒരു ക്ലോക്കിൽ നോക്കുന്നതാണ്. ഒരു സ്റ്റഡി ലാമ്പ് എന്തായാലും നമ്മുടെ റൂമിൽ കരുതുക. നമ്മുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരെങ്കിലും റൂം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പഠനം കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇങ്ങനെ ഒരു ലാമ്പ് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം ആയാലും ഈ നേരത്തെ രാവിലെ പഠിക്കാനായാലും ഉപകാരമായിരിക്കും. നമ്മളൊരു ഡയറിയോ അല്ലെങ്കിൽ പ്ലാനറോ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിൽ അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അത് സൈഡിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ബോട്ടിലിൽ വെള്ളം വയ്ക്കുക. അത്യാവശ്യം വലിയൊരു ബോട്ടിൽ വെച്ചാൽ നല്ലതാട്ടോ, ഇത് ചെറിയൊരു ബോട്ടിലാണ്. പക്ഷേ വലിയൊരു ബോട്ടിലിൽ വെള്ളം വയ്ക്കുക. അത് ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നല്ല ചൂടുണ്ട്, എക്സാം സമയത്ത് ആയാലും ഏതൊരു സമയത്തായാലും നല്ലതായിട്ട് വെള്ളം കുടിക്കുക. ഇനി നമ്മുടെ സ്റ്റേഷനറി ഓർഗനൈസറിൽ അത്യാവശ്യം വേണ്ട സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ വെക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ എടുക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ അവിടെ തന്നെ വയ്ക്കുക. എക്സാമിന് പഠിക്കാനിരിക്കുന്ന സമയത്ത് മാക്സിമം പഠനത്തിലോട്ട് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാനായിട്ട് ആ ഇരിക്കുന്ന സ്പേസിൽ നിന്നും വെറുതെ അനാവശ്യമായിട്ട് എഴുന്നേറ്റ് നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്യാവശ്യം വേണ്ട ഐറ്റംസ് ടേബിളിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ എണീറ്റ് നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യം മറന്നുപോയി അശ്രദ്ധയായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതിന് ഇല്ലാതിരിക്കാനാണ് നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ പെന്ന്, പെൻസിൽ, അതുപോലെ തന്നെ പല ടൈപ്പ് മാർക്കേഴ്സ് അത്യാവശ്യമുള്ളത് നമ്മളിവിടെ വെക്കുന്നുണ്ട്. എൻ്റെ മോള്, മൂത്ത മോൾക്ക് അത്യാവശ്യം ടേബിൾ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഡെക്കറേഷൻസും അതും ഇതൊക്കെ അവൾ ഇതുമ്പോൾ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇത് ചില കുട്ടികൾക്ക് അത് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അത്ര ഇഷ്ടമാണെന്നില്ല. അപ്പോൾ എക്സാം സമയത്ത് ഇതുപോലെയുള്ള കുറേ ഐറ്റംസ് വെക്കാതിരിക്കുന്നതാവും നല്ലത്. അത്യാവശ്യം വേണ്ടത് മാത്രം വെക്കുക. ഒരു ലോങ് സ്കെയിൽ ഇവിടെ വെക്കുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നമ്മൾ ടേബിളിൽ വെക്കേണ്ടതാണ്, പക്ഷെ അത് മോള് ബാഗിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഞാൻ വെക്കുന്നില്ല. ഇനി നമുക്ക് ഇത് നമുക്ക് അത്ര എക്സാം സമയത്ത് ആവശ്യമുള്ളതൊന്നുമല്ല, എന്നാലും വെക്കുന്നു എന്ന് മാത്രം. ചെറിയൊരു സിസേഴ്സ്, സ്റ്റേപ്ലർ, പിന്നെ നമുക്ക് ഇറേസറും ഷാർപ്പനറും കൂടിയിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. പേപ്പർ ക്ലിപ്സ് ഇവിടെ വെക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസാണ് ഈ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വയ്ക്കുന്നത് ഈ ഒരു കുഞ്ഞു നോട്ട്ബുക്കാണ്. ഇതിൽ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനായിട്ട് ഈ ഒരു കുഞ്ഞു നോട്ട്ബുക്ക് മോള് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർഗനൈസറിൽ കണ്ടില്ല, ഇത്രയും ഐറ്റംസ് നമുക്ക് ഒതുക്കാനായിട്ട് പറ്റി. നമ്മൾ ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേഷനറി അങ്ങനത്തെ ഐറ്റംസൊന്നും നമ്മളിവിടെ വെക്കുന്നില്ല കേട്ടോ. അതെല്ലാം തന്നെ വേറൊരു ഷെൽഫുണ്ട്, അതിലാണ് ഒതുക്കിയിരിക്കുന്നത്. പിന്നെ മോളുടെ പ്രെയർ ബുക്ക് ഇവിടെ വെക്കുന്നുണ്ട്. രണ്ടുപേരും ഈ ഒരു ബുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുക്കും കൂടി നമ്മളിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ടേബിളിൽ
എപ്പോഴും വെക്കുന്നത്, മോള് വെക്കുന്നത്. ഇനി നമുക്ക് കളേഴ്സോ അല്ലെങ്കിൽ സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ടേബിളിൽ വെക്കാം. മോളത് ഇവിടെയല്ല വെക്കാറ്, ഞാൻ നേരത്തെ പറഞ്ഞ ഷെൽഫിലാണ് കളേഴ്സും ഒക്കെ വെക്കുന്നത്. വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ ടേബിളിന് ഒരുപാട് ഐറ്റംസ് വെക്കാതിരിക്കാവും നല്ലത്. ഞാൻ ആദ്യം പറഞ്ഞു സ്പേസ് മാക്സിമം കളയാതിരിക്കാം. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കേർട്ടൻസൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിലായിരിക്കും നമ്മുടെ ടേബിള് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഠനത്തെ സഹായിക്കുന്ന മറ്റൊരു ഐറ്റമാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് കുറേ മുൻപേ ഇവരുടെ കയ്യിലുള്ളതാണ്. രണ്ടുപേർക്കും ഇതുപോലത്തെ വൈറ്റ് ബോർഡ് ഉണ്ട്. ഇതിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചറിനെ പോലെ ആക്ട് ചെയ്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒക്കെ ബോർഡ് നല്ല ഹെൽപ്ഫുള്ളാണ്. ബോർഡിൽ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ നല്ലൊരു ഓർമ്മ വരും. അതുപോലെ തന്നെ ഡയഗ്രാംസ് നമുക്ക് വരയ്ക്കാൻ, പിന്നെ നമ്മൾ പേപ്പറിൽ തന്നെ കുറേ എഴുതി വെറുതെ പേജ് വേസ്റ്റ് ആക്കുന്ന നേരം ഇതിൽ എഴുതി നോക്കാനൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാനൊക്കെ ബോർഡ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കണം അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡിൽ എഴുതി അങ്ങനെ വെക്കാം. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ബോർഡ് കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഇതുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ വൈറ്റ് ബോർഡ് മാർക്കർ ഉപയോഗിച്ചിട്ട് തന്നെ എഴുതാം. അത് മായ്ക്കാനുള്ള ഡസ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുമ്പോൾ നമുക്ക് ചെറിയ മാഗ്നറ്റുകൾ ഇതുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റ് ഒട്ടിക്കാം ഇതുപോലെ. അതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേപ്പറിൽ എന്തെങ്കിലും ഓർമ്മപ്പെടുത്താനൊക്കെ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റ് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് ഈ ബോർഡ് മേക്ക് ഒട്ടിക്കാം. കാരണം ഈ വൈറ്റ് ബോർഡ് ഒരു മെറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഈ മാഗ്നറ്റ് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നത്. അതും ഇതിൻ്റെ ഒരു ഉപകാരമാണ്. അപ്പോൾ നമുക്ക് എഴുതണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനായിട്ടും അതിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇനി എക്സാം ടൈം ടേബിൾ കിട്ടുന്ന സമയത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വൈറ്റ് ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം, കേർട്ടൻ ഉണ്ടല്ലോ പിന്നിൽ, ആ കേർട്ടൻമേ ഞങ്ങൾ ഒരു സൂചി ഉപയോഗിച്ചിട്ട് കുത്തിയിട്ട് ഈ ഒരു ടൈം ടേബിൾ അവിടെ ഹാങ് ചെയ്തിടും. വോളിലാണെങ്കിൽ, ചുമരുമ്പയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിന് ചുമരും നശിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ കേർട്ടൻമയാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ സൈഡ് സ്റ്റഡി സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ. ഇനി നമുക്ക് അത് മുഴുവനായിട്ട് കാണാം. അതിനുശേഷം റോസുവിൻ്റെ സ്റ്റഡി ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു ടേബിളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് റോസുവിൻ്റെ ടേബിളും കിടക്കുന്നത്. ഇതാണ് മോളുടെ ടേബിൾ. അപ്പോൾ ഈ ടേബിളിനും നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ടേബിൾ ഷീറ്റ് വിരിച്ച് ആവശ്യമുള്ള ഐറ്റംസൊക്കെ വെക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, റോസുവിന് കുറേ ഐറ്റംസ് ടേബിളും വയ്ക്കുന്നത് തീരെ ഇഷ്ടമല്ല. അവൾക്ക് ആവശ്യമുള്ളത് മാത്രമേ അതുമ്പോൾ വെക്കണത് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് തന്നെയാണ് ഇതുമ്മയും സെറ്റ് ചെയ്യുന്നത്. രണ്ടുപേർക്കും രണ്ട് ചോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായ ടേസ്റ്റിലാണ് ഞാൻ ഒതുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒതുക്കി വെക്കണമെന്ന് മാത്രം, കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരിത് മാറ്റും കേട്ടോ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ മോൾക്ക് കുറേ സ്റ്റേഷനറി ഐറ്റംസ് വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു പെൻ ഹോൾഡറിലാണ് ഇതൊക്കെ വെക്കുന്നത്. പെന്നും പെൻസിലും അതുപോലെ തന്നെ ഹൈലൈറ്റേഴ്സും ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മോളിപ്പോൾ പെന്നുകൊണ്ട് എഴുതി പഠിച്ചു തുടങ്ങി. അവൾ മൂന്നില പഠിക്കണേ, ലാസ്റ്റ് ടൈമായപ്പോൾ പെന്നുകൊണ്ടാണ് ഇപ്പോൾ എഴുതിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിനുള്ളിലാണ് മോൾ ഉപയോഗിക്കുന്ന സീസേഴ്സ് ആയാലും, സീസേഴ്സ് ഇങ്ങനത്തെ ഉപയോഗിക്കുന്ന പേപ്പർ സീസേഴ്സ് എന്ന് പറയും. ഇത് പേപ്പർ മുറിക്കാനുള്ളതാണ്. കൈയൊന്നും മുറിയില്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. കൊച്ചുകുട്ടികൾക്ക് അത് മേടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇറേസറും ഷാർപ്പനറും എല്ലാം പാത്രത്തിൽ ഇട്ടിരിക്കുന്നത്, കാരണം അവളുടെ കയ്യിൽ നിന്ന് എപ്പോഴും അത് മിസ്സായി പോവും. അതുകൊണ്ട് മോളെപ്പോഴും ഉപയോഗിക്കുക ക്രയോൺസ് ആണ്. അവൾക്ക് പഠിക്കുന്ന സമയത്തും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വരാറുണ്ട്. സ്കെച്ച് പെൻ അധികം ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കാം. സാധാരണ ഞങ്ങൾ വെക്കാറില്ല, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ച് കാണിച്ചു എന്ന് മാത്രം. പിന്നെ മോൾ ഉപയോഗിക്കുന്ന കുഞ്ഞ ഈ ഒരു നോട്ട് പാഡുണ്ട്. ഇതിലാണ് മോൾ അന്നന്ന് ചെയ്യേണ്ട ഹോംവർക്കുകളൊക്കെ ഓർമ്മപ്പെടുത്താനൊക്കെ എഴുതി വെക്കുന്നത്. പിന്നെ എക്സാമിന് പഠിക്കേണ്ടതൊക്കെ എഴുതേണ്ടതൊക്കെ ആ ബുക്കിലാണ്. പിന്നെ അമോൾക്കും ചെറിയൊരു ഡയറി ഇതുപോലെ രണ്ട് പേർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ഡയറി വെച്ചിട്ടുണ്ട്. മോൾ വായിക്കുന്ന പ്രെയർ ആ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അവർക്ക് തോന്നുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറി എഴുതും കേട്ടോ. എപ്പോഴും എല്ലാ ദിവസവും എഴുതാറില്ല. പിന്നെ ഈ ഒരു കുഞ്ഞിലായിട്ട് അവൾക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ അവൾ വൈകുന്നേരം ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഇരുന്നിട്ട് പഠിക്കലൊന്നുമില്ല. എന്നാലും ഇസ ചേച്ചിക്ക് ഉണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. എമർജൻസി ലൈറ്റാണ് കേട്ടോ അത്. കറണ്ട് ഇല്ലെങ്കിലും രണ്ടുപേർക്കും ഇവിടെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റഡി ഏരിയയും മോളുടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് സ്റ്റഡീസ് ടേബിളിൽ നിന്ന് ഇടാൻ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിൾ നമുക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ബെഡും ഇരുന്നിട്ടായാലും താഴെ ഇരുന്നിട്ടായാലും പഠിക്കാണ്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ തല്ലൂട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ വായിക്കുമ്പോൾ മറ്റാൾക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഈ ടേബിൾ എടുത്തുകൊണ്ട് പോയിട്ട് ഒരാൾ വേറെ റൂമിൽ ഇരുന്നിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അവരുടെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്സ് ഇതെല്ലാം തന്നെ ഈ ഒരു വലിയ ബുക്ക് ഷെൽഫിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം തന്നെ ആ പിങ്ക് ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. റൈറ്റിംഗ് പാഡ്, എക്സാമിന് വേണ്ടിയുള്ള ഐറ്റംസ് ഇതെല്ലാം തന്നെ ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ടേബിളിൻ്റെ സൈഡിൽ വേറെ ഷെൽഫോ കാര്യങ്ങളോ നമ്മൾ വെച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെയാണ് ഓരോ ബോക്സുകളെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റഡി ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ഒതുക്കിയെല്ലാം തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സ്റ്റഡി സ്പേസിൽ മാത്രം ഇരുന്നിട്ടൊന്നല്ല ഇവർ പഠിക്കാട്ടോ, അവർ പല പല സ്ഥലത്തിരുന്ന് പഠിക്കും. ചിലപ്പോൾ അവരുടെ റൂമിലിരിക്കും, ചിലപ്പോൾ ഡൈനിങ് ടേബിളും വന്നിരിക്കും, ചിലപ്പോൾ പുറത്തിരുന്നിട്ട് പഠിക്കും, ചിലപ്പോൾ എൻ്റെ റൂമിലൊക്കെ വന്നിരിക്കും കേട്ടോ. കാരണം ചില സമയത്ത് ഇവർക്ക് ആ ഇരിക്കുന്ന സ്പേസിൽ ആർക്കായാലും ചിലപ്പോൾ മടുപ്പ് തോന്നും. അപ്പോൾ ഇന്നൊരു സ്പേസിലിരുന്ന് പഠിക്കണമെന്ന് ഒരു നിർബന്ധവും, നമുക്ക് കംഫർട്ടബിൾ ആയൊരു സ്ഥലത്തിരുന്ന് പഠിക്കുക. എന്നാലും നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന ഒരു ചെറിയൊരു സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കുക, അവിടെ തന്നെ ഒന്ന് ഇരുന്ന് പഠിച്ചാൽ നന്നായി എന്നുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റഡി ഏരിയ ഒതുക്കണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇതൊക്കെ ഒതുക്കിയിരുന്നാൽ മാത്രം പോരാട്ടോ, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും നമ്മൾ റൂം ഒതുക്കി 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 ഉള്ള നേരം മുഴുവൻ കളഞ്ഞ് പഠിക്കാനുള്ള സമയം കളയുമ്പോൾ വീട്ടിൽ നിന്നുള്ളവരുടെയും കൂടി ചീത്ത വെക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായി പഠിക്കുക, മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും നമ്മുടെ എഫേർട്ട് എടുക്കുക. ഫൈനൽ എക്സാമാണ്, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിക്കുക മാത്സൊക്കെ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയൊക്കെ നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഷെയർ ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.